ലോക്ക് എത്ര ചേഞ്ച് ചെയ്താലും എനിക്ക് മാത്രം ഇവിടെ കൂള് വരുന്നുണ്ട്. അതെ, അത് ഞാൻ പഠിച്ചത് എൻ്റെ മകളിൽ നിന്നാണ്. ഇപ്പൊ നോണ പറഞ്ഞു. അവളൻ കാന്തായി പെണ്ണാണ്, നല്ല താമരപ്പൂവിൻ ചേലാണ്. അവളൻ കാന്തായി പെണ്ണാണ്, നല്ല താമരപ്പൂവിൻ ചേലാണ്. കാണാനാശിച്ചൊരു മോളാണ്, കാണാനാശിച്ചൊരു മോളാണ്. എൻ്റെ കൽവിലുദിച്ച നിലാവാണ്. ഹാപ്പി കിഡ്, ഹാപ്പി പേരൻ്റ് എന്ന പ്രോഗ്രാമിൽ അതിഥിയായിട്ട് ഇന്ന് ഞാനും എൻ്റെ പ്രിയപ്പെട്ട അന്നമോളുമാണ് ഞങ്ങളുടെ വിശേഷമായിട്ട് എത്തിയിട്ടുള്ളത്. എല്ലാവരും, ഞാൻ ആദ്യം മാലാഖ എന്ന് വിളിച്ചു തുടങ്ങി ഇന്ന് എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളും എൻ്റെ സൗഹൃദ വലയങ്ങളും ഇന്ന് ഏറ്റ് മാലാഖ എന്ന് വിളിക്കുന്ന അന്നമോളോടൊപ്പമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അന്നമോളുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത്. ഇടനെഞ്ചിനകത്തട്ടിൽ തുടിക്കുന്ന മടിത്തട്ടിൽ നിനക്കെല്ലാം അറിയില്ലേ റഹീമായോനേ. ഇഹ പാരം പൊരുൾ തേടി അലഞ്ഞോരെല്ലാം കൂടി അപാരം നിൻ കുദിറത്ത് അറിഞ്ഞു റബ്ബേ. എൻ്റെ വീട്ടിൽ എന്നെ കാണാൻ വരുന്ന ഗസ്റ്റുകൾ എന്നെ ഒട്ടുമിക്ക സമയത്തും ഉണ്ടാകും. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇവൾക്ക് നൽകിയൊരു വലിയ പ്രോത്സാഹനം എന്താ വെച്ചാൽ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇവളെ ഇറക്കി എന്നുള്ളതാണ്. എൻ്റെ വീട്ടിൽ എപ്പോഴും വരുന്ന ഗസ്റ്റുകൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ, അവർക്കിടയിലേക്കൊക്കെ മോളെ കൊണ്ടുവന്ന സമയത്ത് അപ്പോൾ ഒട്ടും എല്ലാ ഡോക്ടേഴ്സും, ഞാൻ ഒരുപാട് ഹോസ്പിറ്റലുകളുമായിട്ടും ഡോക്ടേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സമയത്ത് ഒരു പ്രതീക്ഷയും അവരിൽ നിന്ന് ആരിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഒരു വലിയൊരു ആത്മവിശ്വാസം, പിന്നെ ദൈവത്തിലുള്ള വലിയൊരു വിശ്വാസം, അങ്ങനെ എൻ്റെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾ വരുന്ന സമയത്തൊക്കെ മകളെ ഞാൻ എൻ്റെ ആ ഗസ്റ്റുകൾക്കിടയിലേക്ക് വന്നിരുത്തും. അപ്പോൾ അവർ ഒക്കെ സംസാരിക്കുന്നത് കേട്ടിട്ട് ഇവളിങ്ങനെ മുഖത്ത് നോക്കിയിരിക്കുന്നതും, പിന്നെ കൂടുതൽ നേരം ഇവളോടൊപ്പം സമയം ചിലവഴിച്ച അവരുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടാവുമല്ലോ, ഓരോ ആളുകളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ മകൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഞാൻ നോക്കിക്കാണായിരുന്നു. പിന്നെ എൻ്റെ സുഹൃത്തുക്കളിലെ ആണ് എൻ്റെ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഒരാൾ റമീസ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് എപ്പോഴും ഇവളെ എന്താ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ജിഷാർ എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്ത് എപ്പോഴും ഇവളെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുവരുന്ന അവനായിരുന്നു. അപ്പോൾ അവനെപ്പോഴും ഇവളെ കൊഞ്ചിച്ചുകൊണ്ടിരുന്നു. മറ്റുള്ള സുഹൃത്തുക്കൾ അങ്ങനെ പലവരും പല രീതിയിലാണ് ഇവളോട് പെരുമാറിയത്. അപ്പോൾ എല്ലാ ഒരു രീതിയും ഇവൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതാണ് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഇവളെ ഇങ്ങനെ ഒരു മോളാക്കി മാറ്റാനേ കിട്ടിയ വലിയ വിജയം. പിന്നെ ഞാൻ ഏകദേശം നടക്കില്ല എന്നൊക്കെയാണ് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് ഒരു ആത്മവിശ്വാസം തോന്നിയിട്ട് ഞാൻ നടത്തി തുടങ്ങി. എൻ്റെ കാലിൽ പിടിച്ചിട്ടും, അഥവാ എൻ്റെ സഹോദരി, അതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളായിക്കോട്ടെ, എൻ്റെ മറ്റു മക്കളൊക്കെ കൈ പിടിച്ചിട്ടൊക്കെ നടത്തിയിട്ടും, അതുപോലെ തന്നെ പാട്ട് പാടിപ്പിച്ചിട്ടും ദേഷ്യം പിടിപ്പിച്ച് അങ്ങനെ മകൾ നടക്കാൻ തുടങ്ങിയെന്നുള്ളതാണ്. ഇപ്പോൾ അവൾക്കായിട്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അവൾ വളരെ മിടുക്കിയായി. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും 100 ഇരട്ടിയായിട്ട് ഇവൾ പെരുമാറാൻ തുടങ്ങി. നന്നായിട്ട് പാട്ട് പാടുന്നു, അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഡാൻസ് ക്രിയേറ്റ് ചെയ്ത് കളിക്കുന്നു. എനിക്കെപ്പോഴും വിളിക്കുക, അതുപോലെ തന്നെ ഫോണെടുത്ത് ഏത് സമയത്തും കളിക്കുന്നത് കൊണ്ട് വൈഫ് എപ്പോഴും ഇവിടെ വൈഫിൻ്റെ ഫോണിൻ്റെ ലോക്ക് മാറ്റി വെക്കുമായിരുന്നു. ലോക്ക് എപ്പോഴും ചേഞ്ച് ചെയ്തു കൊടുക്കും. പക്ഷേ ലോക്ക് എത്ര ചേഞ്ച് ചെയ്താലും എനിക്ക് മാത്രം ഇവിടെ കൂള് വരുന്നുണ്ട്. അതെങ്ങനെയെന്ന് എനിക്ക് തന്നെ അറിയില്ല, ആർക്കും അറിയില്ല. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് മകള് മോളെ എങ്ങനെ പാക്ക് വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എമർജൻസി കോൾസിൽ എൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചാൽ അപ്പോൾ ഫോണ് ലോക്ക് ചെയ്ത സമയത്തും എനിക്ക് കോള് വരുന്നതെന്നുള്ളതാണ്. അത് ഞാൻ പഠിച്ചത് എൻ്റെ മകളിൽ നിന്നാണ്.
അത് ഏത് പ്രായത്തിലാണെന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് വയസ്സ് പ്രായമുള്ള സമയത്ത് അവൾ അത് കാണിച്ചത്. ഞാൻ പോലും തരിച്ചു ഇങ്ങനെയൊക്കെ ഒരു, കാരണം എത്ര നമ്പർ ചേഞ്ച് ചെയ്തില്ല. അതുപോലെ തന്നെ ഈ അന്ന് സാംസങ് ഫോണൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ വാൾപേപ്പർ നമ്മളൊക്കെ സെറ്റിങ്സിൽ പോയിട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മറ്റാൾ എന്ത് ചെയ്ത് വേറൊരു രീതിയിലൊക്കെ കാണിച്ചു. അതും പഠിച്ചത് പിള്ളേർ. അപ്പോൾ കൂടുതൽ അവളുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ വിട്ടുകൊടുക്കുക ചെയ്തത്. അവളൻ കാന്താരി പെണ്ണാണ് നല്ല താമര പൂവിൻ ചേലാണ്, കാണാനാശിച്ചൊരു മോളാണ്, കാണാനാശിച്ചൊരു മോളാണ് എൻ്റെ കൽവിലുദിച്ച നിലാവാണ്.